ഹലോ, നീഡൽ മന്ത്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഞാൻ ഏലൻ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു 3 മീറ്റർ നല്ല തുണിയും 2.5 മീറ്റർ ലൈനിങ്ങും എടുക്കുന്നുണ്ട്. 38 ഇഞ്ച് ജസ്റ്റ് ആണ്. അതിനനുസരിച്ചിട്ടുള്ള ഞാനിവിടെ എടുക്കുന്ന മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എയർലൈൻ ടോപ്പ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ എ പോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ടോപ്പ്. അപ്പോൾ സൈഡിൽ സ്ലിറ്റ് ഒന്നും കൊടുക്കാതെ എ പോലെ കിടക്കുന്ന ടോപ്പ്. അപ്പോൾ സ്ലിറ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് തുണി മടക്കിയിടാം. അപ്പോൾ ഇത് പ്ലെയിൻ തുണി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്യാം. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉള്ള തുണിയാണെങ്കിൽ അത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഒരുപോലെ ഡിസൈൻ വരുന്ന വിധത്തിൽ കട്ട് ചെയ്യാം. സാധാരണ ചുരിദാറിൽ നമ്മൾ മടക്കുന്ന പോലെ തന്നെ ഇതുപോലെ 4 ആയിട്ട് മടക്കിയിടുക. ആദ്യം ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സീമിന് വേണ്ടിയിട്ട് ഇതുപോലെ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഷോൾഡർ ഒരു 16 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് സീമിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്ക് വീഴ്ത്ത് 5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ആം ഹോള് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെസ്റ്റ് വണ്ണം ഇവിടെ 10.5 ഇഞ്ചാണ്. പ്ലസ് ഒരു 1.5 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 12 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഷോൾഡർ മുതൽ വെയ്സ്റ്റ് അല്ലെങ്കിൽ ഷേപ്പ് ഇറക്കം വരെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ 17 ഇഞ്ചാണ് ഇവിടെ എനിക്ക്. അവിടുന്ന് ഷേപ്പ് വണ്ണം 9.5 ഇഞ്ചാണ്. പ്ലസ് ഒരു 1.5 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് ഇവിടെയും സീമിന് വേണ്ടിയിട്ട് വിടുന്നുണ്ട്. ഇനി താഴെ ലെങ്ത്തിലോട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 45 ഇഞ്ചാണ്. സാധാരണ സ്ലിറ്റ് വീതി വരുന്നതിനേക്കാൾ ഒരു 5ഓ അല്ലെങ്കിൽ 6ഓ കൂടുതൽ വീതി കൊടുത്തിട്ട് താഴോട്ട് വരയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് വീതി അല്പം കുറവാണ്. അപ്പോൾ ഇതിൽ മാക്സിമം വീതി കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ലെങ്ത്ത് നോക്കുക. അപ്പോൾ ഈ സൈഡിലുള്ള അതേ ലെങ്ത് തന്നെ മറ്റേ സൈഡിലും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ താഴെ ചെരിച്ചിട്ട് ഒരു കർവ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കർവ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ടൈപ്പ് ടോപ്പിലൊക്കെ എപ്പോഴും സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ കയറ്റി മാർക്ക് ചെയ്യണം. ഇനി ബാക്കിനൊക്കെ ഇറക്കം 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ടൊക്കെ ഇറക്കം 5 ഇഞ്ചാണ്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് സീമും കൂടി കൂട്ടിയിട്ട് അതും കൂടി വിചാരിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇനി ആം ഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഇറക്കി വരക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് നെക്കിലൂടെ ബാക്ക് ആം ഹോളിലൂടെ മാർക്ക് ചെയ്ത പ്ലേസിലൂടെ കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ആക്കിയിട്ടിട്ട് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്യാം. ഇനി ഇത് വെച്ചിട്ട് നല്ല തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ തുണി 4 ആയി മടക്കിയിടുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ ബാക്ക് പീസ് വെച്ചിട്ട് ഇതിൽ ഫുള്ള് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ തുണിയിൽ ലൈനിങ്ങിനേക്കാളും കൂടുതൽ താഴെ നമുക്ക് വീതി കിട്ടും. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ എത്ര വണ്ണം വേണമെന്ന് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ മിനിമം നമ്മൾ സാധാരണ സ്ലിച്ച് കൊടുക്കുന്ന വീതിയേക്കാൾ ഒരു 6 ഇഞ്ചെങ്കിലും കൂടുതൽ കൊടുക്കുക. അപ്പോൾ താഴെ ലെങ്ത് നോക്കിയിട്ട് സൈഡിൽ കയറ്റി മാർക്ക് ചെയ്യാം. ഇനി ഫ്രണ്ട് പീസ് വേറെ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം.
സ്ലീവിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ മടക്കുന്ന പോലെ തന്നെ നാലായിട്ട് മടക്കിയിടുക. മേലെ ഭാഗത്ത് മടക്ക് വരുന്ന വിധത്തിൽ മടക്കിയിടുക. ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ക്യാബ് ഹൈറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ക്യാബ് ഹൈറ്റിൽ നിന്ന് താഴോട്ട് ബൈസെപ്സ് ലൈൻ വരയ്ക്കണം. അപ്പോൾ ഇനി സ്ലീവ് ഓപ്പണിംഗ് മാർക്ക് ചെയ്യുന്നുണ്ട്. ബൈസെപ്സ് എത്രയാണെന്ന് വെച്ചാൽ ആം ഹോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് നോക്കുന്ന അളവാണ്. ആ അളവാണ് ബൈസെപ്സിൽ ഇവിടെ കൊടുക്കേണ്ടത്. ഈ അളവ് ഇവിടെ ബൈസെപ്സിന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ചെരിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് പുറത്തോട്ടൊരു 1/2 ഇഞ്ച് കൊടുത്തിട്ട് അവിടുന്ന് ബാക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ആം ഹോള് ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഇറക്കി വരയ്ക്കുക. അപ്പോൾ സ്ലീവ് കട്ടിങ് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാക്ക് സ്ലീവിലൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് സ്ലീവ് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി സ്റ്റിച്ചിങ് ആണ്. ആദ്യം നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ലൈനിങ്ങും നല്ല തുണിയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് നെക്ക് തയ്ക്കുക, എന്നിട്ട് തിരിച്ചിടുക. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ഡോറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോഡ് അല്ലെങ്കിൽ ഡോറി ഉണ്ടാക്കുന്നത് ഞാൻ വേറെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അത് കാണുന്നതിൽ ഈ വീഡിയോസിൻ്റെ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ലൈനിങ്ങും ലൈനിങ്ങും ഒരുമിച്ച് വെക്കുക, നല്ല തുണിയും രണ്ടും ഒരുമിച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. ഇതിനെ തിരിച്ചിടുമ്പോൾ ഇതിൻ്റെ സീമ് ഉള്ളിൽ പോയിക്കോളും. ഇനി നെക്ക് ഫുൾ റൗണ്ടിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഈ സൈഡിലൊക്കെ ലൈനിങ്ങും നല്ല തുണിയും കൂട്ടിയിട്ട് ഒരു റഫ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. സ്ലീവ് ഇനി അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ സെൻറ്ററിൽ നമ്മൾ നോച്ചസ് കൊടുത്ത് അതിൽ കറക്റ്റ് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തോട്ട് തയ്ക്കുക, എന്നിട്ട് ലാസ്റ്റ് മറ്റേ ഭാഗത്ത് തയ്ക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ സൈഡ് മടക്കി അടിച്ചു കൊടുക്കുക. സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് കൂട്ടി തയ്ക്കുക. അപ്പോൾ 1 ഇഞ്ച് ആയിരുന്നു നമ്മൾ തയ്യൽ തുമ്പ് വേണ്ടിയിട്ട് വിട്ടത്. അപ്പോൾ 1 ഇഞ്ച് സൈഡിൽ നിന്ന് വിട്ടിട്ട് സ്ലീവ് മുതൽ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ഷേപ്പ് അല്ലെങ്കിൽ വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത പ്ലേസ് വരെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് തയ്ക്കാം. ഇനി ലൈനിങ് പീസ് രണ്ട് മാറ്റി വെക്കുക, എന്നിട്ട് രണ്ട് നല്ല തുണി ഒരുമിച്ച് വെച്ചിട്ട് ഒരുമിച്ച് ചേർത്ത് വെക്കുക. അപ്പോൾ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് പിന്നെയും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നേരത്തെ ലൈനിങ്ങും നല്ല തുണിയും ഒരേ രീതിയിലല്ലല്ലോ കട്ട് ചെയ്ത്, അതുകൊണ്ടാണ് ഒരുമിച്ച് കൂട്ടി തുന്നിയാൽ ശരിയാവാത്തത്. അപ്പോൾ ലൈനിങ് മാറ്റി വെച്ചിട്ട് തന്നെ തയ്ക്കാം. ഇനി നല്ല തുണി ഉള്ളിലോട്ട് മാറ്റി വെച്ചിട്ട് ലൈനിങ് രണ്ട് കൂട്ടി ചേർത്തിട്ട് തയ്ക്കാം. ഇനി ലാസ്റ്റ് ലൈനിങ് താഴെ ഉള്ളിലോട്ട് മടക്കി അടിക്കുക. അതിനുശേഷം നല്ല തുണിയും ഉള്ളിലോട്ട് മടക്കി അടിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇനി വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.